അത് ഏത് കിതാബിലുള്ള? പണം പിരിക്കാനുള്ള കൂപ്പൺ ആണെങ്കിൽ അതിന്മേൽ സംഖ്യ വേണം. ഇതിന്മേൽ ഒരു സംഖ്യയുമില്ല. ഇരയുടെ ആരോഗ്യം അനുസരിച്ച്. അതേത് കിതാബിലുള്ള സമസ്തി? ഇത് കിതാബ് പറഞ്ഞോ? ഏത് കിതാബിലുള്ള? ഇയാൾ ഓഡിറ്ററാ, ഇയാൾ ഓഡിറ്ററാ. വിദേശത്ത് പോകുന്നവർക്ക് അറിഞ്ഞൂടെ അവിടെ പണം പിരിക്കണമെങ്കിൽ അതിനെന്തെല്ലാം പറ്റൂ, എന്തൊക്കെ പറ്റൂല? ആ ബാക്കി എത്ര സംഖ്യ വേണമെങ്കിലും ഇതിന് വാങ്ങാവുന്നതാണ്. കായക്കൊടിക്കാരനൊരു മുസ്ലിയാർ ദുബായിലുണ്ട്. അദ്ദേഹത്തിനടുത്ത് ഒരു കെട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് പറയപ്പെട്ടത്, നിർദ്ദേശിക്കപ്പെട്ടത്, 60% നിങ്ങൾ തിരിച്ചേൽപ്പിച്ചാൽ മതി, ബാക്കി നിങ്ങളുടെ ചെലവിനെടുക്കണം എന്നാണ്. അതിന്റെ സനദുണ്ട്. ഇൻഷാ അല്ലാഹ് ആവശ്യമാണെങ്കിൽ സനദ് പിന്നെ പറയും. ചൊല്ലിച്ചില്ലേ പറയട്ടെ, പച്ചക്കള്ളമാ മുസ്ലിയാരെ പറഞ്ഞത്. കായക്കൊടിക്കാരൻ ഇബ്രാഹിം മുസ്ലിയാരെ കുറ്റ്യാടി പരിസരങ്ങളിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. ദുബായിലാണ് അദ്ദേഹം, ഞങ്ങളെ സംഘടനയുടെ ആളല്ല. അതേസമയത്ത് അദ്ദേഹം സുന്നത്ത് ജമാഅത്തുകാരനാണ്, സുന്നത്ത് ജമാഅത്തുള്ള ആലിമീങ്ങളെ ബഹുമാനിക്കുന്ന ആളാണ്. ആ ഇബ്രാഹിം മുസ്ലിയാരെ പറ്റി നിങ്ങൾ പറഞ്ഞത് കളവാണ് മുസ്ലിയാരെ. ഇനി ഇബ്രാഹിം മുസ്ലിയാര് വരട്ടെ ദുബൈ. ആധികാരികമായി ചെമ്മാർ എന്ന സമ്മേളനത്തിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാള് ഉസ്താദിന്റെ പേരിൽ ഈ ഒരു സംഭവം അവിടെ പറഞ്ഞു. അതായത് എ പി കമ്മീഷണറേറ്റിൽ തീരുമാനിക്കുന്നുണ്ട്, അതിൽപ്പെട്ടാണ് കായക്കുടിയിലുള്ള ഒരു മുസ്ലിയാർ ദുബൈയിലുണ്ട്, അദ്ദേഹത്തെ കമ്മീഷണറേറ്റിൽ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എ പി എങ്ങനെയാണ് ഒരു പിരിവ്, അത് കമ്മീഷൻ ഉണ്ടാക്കാൻ പണിയാണ് എന്നൊരു രൂപത്തിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അവർ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ സത്യാവസ്ഥ ആളുകൾ അറിയണമല്ലോ. അപ്പൊ അതിന് വേണ്ടി അത് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അത് പിന്നെ ഞാൻ കമ്മീഷൻ വേണ്ടിയിട്ട് അള്ളാൻ തോഫിക്കോടി ഇത്രയും കാലം സേവനം ചെയ്തിട്ട് പല പള്ളികൾക്കും നാട്ടിലും മറ്റു നാടുകളിലും പോയി വേങ്ങാട് ജോലി ചെയ്യുന്ന കാലത്ത് ബാംഗ്ലൂരിലും മൈസൂരും മാനന്തവാടി പല സ്ഥലങ്ങളിലും ഞങ്ങൾ കമ്മിറ്റി മുഖേന പോയിട്ട് തിരാനുള്ളിൽ പോയിട്ട് തിരാനുള്ള പോയിട്ട് വിരുവെടുത്തിട്ടുണ്ട്. ബോംബെ പോയി വിരുവെടുത്തിട്ടുണ്ട്. അന്നൊന്നും ഒരു നയാ പൈസ ഞാനൊന്നുമില്ല. അവർക്കൊക്കെ അറിയാം കമ്മീഷൻ വാങ്ങിയിട്ടില്ല. ഇതുവരെ ഒന്നും കമ്മീഷൻ വാങ്ങിയിട്ടില്ല. പള്ളിക്കോ ദീനു വേണ്ടി ഒരു വിഷയത്തിനും കമ്മീഷൻ വാങ്ങിയിട്ടില്ല. അലഹമ്മദില്ലാ. ഇത് തീരെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അത് വാങ്ങൂല്ല. ഉസ്താദ് എ പി ഉസ്താദ് ഉസ്താദിന് കമ്മീഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു വാക്ക് പോലും അങ്ങനത്തെ കമ്മീഷന്റെ വിഷയം കണ്ടില്ല. എനിക്ക് സാധിക്കുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വാങ്ങി വാങ്ങിട്ട് നോക്കാം. ആരും വന്ന് ചോദിച്ചാൽ കൊടുക്കാം, കൂപ്പൺ കൊടുക്കാം, അതിന്റെ പൈസ വാങ്ങിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ വാക്കേ വന്നില്ല. പറഞ്ഞിട്ട് പറയുന്നല്ലോ. സുഹൃത്തുക്കളെ, വലിയ ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട്, ആയിരക്കണക്കിന് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട്, ജനങ്ങളോട് പിരിവെടുത്തിട്ട് പരിപാടി നടത്തിയിട്ട്, അതിന്റെ സ്റ്റേജും വന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ പോലുള്ള സയ്യിദന്മാരെ, ആലിമീങ്ങളെ, മുതല്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പച്ചക്കള്ളം പറഞ്ഞതാണ് ഈ കൂരിയാട്ടുകാരൻ നദ്വി. സുഹൃത്തുക്കള്, തെറ്റിദ്ധരിപ്പിക്കലും ഇന്നലെ തുടങ്ങിയതല്ലേ ഞങ്ങൾക്കിതറിയാം. കോട്ടക്കന്ന് ഇവരെ സ്ഥാപക പ്രസിഡന്റ് ഉണ്ട്. സഹാബത്തിൽ ഓരോരുത്തർക്കും ഒന്നും രണ്ടും കൂടി വന്നാൽ അഞ്ചും കിട്ടിയ ഹജ്ജത്തുൽ വദാഇൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ച മുടി സഹാബത്തിന് തിന്നാൻ കൊടുത്തതല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയിൽ നിന്ന് ഒന്ന് രണ്ട് കൂടിയാൽ അഞ്ച് മുടി മുസ്ലിം റളിയല്ലാഹു അൻഹു കിട്ടിയിട്ടുണ്ട്. എന്തിനാ ഇത് പറഞ്ഞു കൊണ്ടിരുന്നത്? അബൂദാബിയിൽ ഉള്ള മുടി ഇവരാദ്യം തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത് 20,000 മുടി ഉണ്ട് എന്നാ പറഞ്ഞു. 20,000 ഇവരെണ്ണി നോക്കിയ മാതിരിയാണ്. അതിനെപ്പറ്റി വിശദീകരണത്തിലേക്ക് കടന്നപ്പോ ഇയാൾ പറഞ്ഞു, ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിലാണ്, ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിലാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതിനെന്താ സെനദ്? ഏത് കിതാബിലാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ മുടി തുർക്കിയിലാണെന്ന് എവിടെയുള്ളത്? ഇതാണ് ചർച്ച, തർക്കം. അവിടെ ഞാൻ പറഞ്ഞിരുന്നു 34 മുടി ഉസ്തുന്തിനിയയിൽ ഉണ്ട്. അവിടെ ഉള്ള മുടി 34 ഞാൻ പറഞ്ഞു. വാസ്തവത്തിൽ 43 എന്ന് പറയേണ്ടത് ഞാൻ മുമ്പെപ്പോ നോക്കി വെച്ച ഓർമ്മയിൽ പറഞ്ഞപ്പോ പറയും അപ്പുറം ഇപ്പുറം. ആദ്യം 35 എന്ന് പറഞ്ഞു, പിന്നെ ഞാൻ 34 എന്ന് പറഞ്ഞു. അത് വാസ്തവത്തിൽ 43 ആണ്. ഈ 43 ആർക്കും